വസന്തയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഷീറ്റ് മാസ്ക് ആണ്. അപ്പോൾ ഷീറ്റ് മാസ്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഷീറ്റ് മാസ്ക് എങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പ്രൈസും കാര്യങ്ങളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമ്മുടെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം എന്താണ് ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത്. ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൻ്റെ രൂപത്തിലുള്ള ഒരു മാസ്കാണ്. അതായത് നമ്മുടെ ഫേസിൻ്റെ രൂപത്തിലുള്ള ഒരു മാസ്ക് ഈ പാക്കറ്റിൽ ഉണ്ടാകും. ഓരോ പാക്കറ്റിലും ഒരു മാസ്ക് വെച്ച് ഉണ്ടാകും. ഈ ഒരു പാക്കറ്റിന് വരുന്നത് 100 രൂപയാണ് ആവുന്നത്. ഈ ഷീറ്റ് മാസ്ക് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പുറത്തൊക്കെ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ മുഖത്ത് ഒരുപാട് സൂര്യപ്രകാശമൊക്കെ ഏറ്റ് നമ്മുടെ മുഖത്ത് ഭയങ്കര കരിവളിപ്പും, അതേപോലെ തന്നെ നമ്മുടെ കളറൊക്കെ ചേഞ്ച് ചെയ്യൂലേ, അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഈ മുഖത്ത് ഒരുപാട് പൊടിയൊക്കെ അടിച്ചിട്ട് അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടാകും. ഈ അഴുക്കൊക്കെ റിമൂവ് ചെയ്തിട്ട് മുഖത്തിന് നല്ല ഗ്ലോ തരാനും നല്ലൊരു മോയ്സ്ചറൈസും തരാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാസ്ക് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ സൈറ്റുകളിൽ നമുക്ക് ഈ മാസ്ക് നമുക്ക് അവൈലബിളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്യൂട്ടി ഷോപ്പുകളിലും അവൈലബിളാണ്. ഇതിൻ്റെ എമൗണ്ട് ഞാൻ പറഞ്ഞ പോലെ 100 രൂപ ആവണുള്ളൂ. നമ്മുടെ ഓൺലൈൻ സൈറ്റിലും സെയിം എമൗണ്ട് തന്നെയാണ്. പക്ഷേ ഓൺലൈൻ സൈറ്റിൽ നിന്ന് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് വരുന്നത് ബൈ 1 ഗെറ്റ് 7 അല്ലെങ്കിൽ ബൈ 4 ഗെറ്റ് 4 അങ്ങനെയൊക്കെ ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ 4 മേടിക്കുകയാണെങ്കിൽ 4 ഫ്രീ ആയിരിക്കും. അപ്പം 4 എമൗണ്ട് അവൻ 400 രൂപ അടച്ചാൽ മതിയാവും. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഷീറ്റ് മാസ്ക് കൊറിയൻകാരാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കൊറിയൻ ബ്യൂട്ടി സീക്രട്ടാണ് ഈ ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇതിനെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടു, ഇതിന് എത്ര രൂപയാണെന്നും കണ്ടു. പിന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും 5 സ്റ്റെപ്സ് ആണ് ഇതിനുള്ളത്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് വാഷ് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഷീറ്റ് മാസ്ക് ഇട്ടിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് കണ്ണും മൂക്കും ഒക്കെ ഉള്ളൊരു മാസ്ക്കാണിത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഫേസിൽ സ്യൂട്ടാവുന്ന വിധത്തിൽ നമ്മളത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം 20 മിനിറ്റ്സ് നമ്മൾ അതൊന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് ഒന്ന് ഇരിക്കണം. 20 മിനിറ്റ്സ് മതിയാവും, അതിനുള്ളിൽ തന്നെ നമുക്ക് അബ്സോർബ് ആകും. അതിനുശേഷം നമ്മളത് പീൽ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് വീക്കിലി യൂസ് ചെയ്യാം, മന്ത്ലി യൂസ് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന് കുറച്ച് മുമ്പായിട്ടും യൂസ് ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ മേക്കപ്പ് ഒന്നും ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പുറത്തോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിലും അവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാസ്കാണ് ഇത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നൈക്കയുടെ ഒരു ഷീറ്റ് മാസ്കാണ്. ഇതിനും 100 രൂപയാണ് ആവുന്നുള്ളൂ. ഇതിപ്പോൾ റോസിൻ്റെ ഫ്ലേവറിലുള്ള ഒരു ഷീറ്റ് മാസ്കാണ്. ഇതിനകത്ത് റോസ് ഇതെല്ലാം കൂടുതലുള്ളത്. ഇത് നമ്മുടെ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് വിറ്റാമിൻ B12 B1 അടങ്ങിയിട്ടുണ്ട്. ഇത് സെൻസിറ്റീവ് സ്കിൻകാർക്ക് ഭയങ്കര നല്ലതാണെന്ന് പറയുന്നത്. നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് നല്ലതാണ്, നന്നായിട്ട് ഗ്ലോ ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ അങ്ങനത്തെ ടൈപ്പാണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒന്ന് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം കേട്ടോ. ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അതിനകത്ത് നമുക്ക് തുറന്ന് നോക്കാം. ഇവിടെ 2 വശത്തു നിന്ന് കണ്ടോ, അതെ ഇങ്ങനെ ഒരു ഇത് തുറക്കാൻ ഈസിന് വേണ്ടി അവർ ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് നമുക്ക് തുറന്നെടുക്കാം. ഇതാണ് നിറയെ സെറാണ് നമ്മുടെ സെറാണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് സെറ ഇങ്ങനെ നമ്മുടെ കഴുത്തിലേക്ക് ഇടാം. അതെ
ഈ കയ്യിൽ ഇത്ര സാരമാണ് അതിങ്ങനെ ഒഴുകി വീണുകൊണ്ടിരിക്കാതെ വീഴു ഇതാണ് നമ്മുടെ സെറം. ഇത് നമുക്ക് മുഖത്തും കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് തുടക്കാൻ നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവാനൊക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതെ ഇത് കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ ഫേസിൻ്റെ ആകൃതി തന്നെയുള്ള ഷീറ്റ് മാസ്കാണിത്. കണ്ട രണ്ട് കണ്ണുണ്ട്, മൂക്കുണ്ട്, വായയുണ്ട്. അപ്പം നമ്മുടെ ഇത് ഇങ്ങനെ ശരിക്കും നന്നായിട്ട് വിരർത്തിയെടുത്തിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. കൊണ്ട് കീറിപ്പോയി. ഇങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കണ്ണി പോവാതെ സൂക്ഷിക്കണേ, കണ്ണി പോവാതെ സൂക്ഷിക്കണം. അതേപോലെ തന്നെ പിള്ളേരൊന്നും എടുക്കാതെ സൂക്ഷിക്കണം. പിള്ളേരുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ എന്നെ കൊഞ്ഞണം കുത്തി കാണിക്കുന്നു. കേട്ടോ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം നമുക്ക്. കൊണ്ടത് കൊണ്ട് സെറം ഒഴുകുകയാണ്, കഴുത്തിലും കയ്യിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ അപ്പോൾ അത് ഇങ്ങനെ നമുക്കൊരു 20 മിനിറ്റ്സ് നമുക്കിങ്ങനെ നല്ല കൂളായിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് എവിടെയും പോയി കിടക്കുമോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഒരു കുഴപ്പമില്ല. ഈ സെറം നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ടൊന്ന് അബ്സോർവ് ചെയ്യണം. അത്ര ടൈം എടുക്കുന്നു 20 മിനിറ്റ്സ്. ഇത് കൂടുതൽ ടൈം വെക്കുന്നതും നല്ലത് തന്നെയാണ്. മിനിമം നമുക്ക് 20 മിനിറ്റ്സ് വെച്ചാൽ മതിയാവും കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് അബ്സോർവ് ആവട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അത് ഈ നന്നായിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഒബ്സർവ് ആയിട്ടുണ്ട്. ആ കണ്ട ഇവിടെയൊക്കെ ഇതായിട്ടുണ്ട്, ഇവിടെ കഴുത്തിലൊക്കെ ഒഴുകി. ആഹാ, നമുക്കിത് ഒന്ന് പീൽ ഓഫ് ചെയ്യാം. പീൽ ഓഫ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പം ഒന്ന് ക്യാമറ എന്ന് വെച്ചോട്ടെ, നമുക്ക് പീൽ ഓഫ് ചെയ്യാം. ഈ ഞാൻ ഇതേ റിമൂവ് ചെയ്തു നമ്മുടെ ഇത്. അപ്പോൾ അതെ ഇത് ഞാൻ നനച്ചാക്കണ്ടോ, ഫേസ് ഉണ്ടോ ഒരു ഗ്ലോ കിട്ടിയിട്ടില്ലേ, നല്ല ഇതില്ലേ. ഇനി നമുക്കിത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെയും ഓക്കെ നമുക്ക് മസാജ് ചെയ്യുക. നമ്മുടെ കഴുത്തിൽ, നമ്മുടെ കയ്യിൽ ഒക്കെ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഒട്ടും സെറം കളയണ്ട. അതേപോലെ തന്നെ ഇതിൻ്റെ പാക്കറ്റിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ സെറം. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റുള്ള സെറം എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇത് കളയണ്ട. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. തീരാനായി നമുക്ക് യൂസ് ചെയ്യാം. മാസ്ക് പിന്നെ യൂസ് ചെയ്യേണ്ട കേട്ടോ. മാസ്ക് ഒരു തവണ യൂസ് ചെയ്താൽ മതിയാവും, ഇന്ന് മാത്രം യൂസ് ചെയ്താൽ മതിയാവും. നമ്മുടെ സെറം ബാക്കി ഉണ്ടാവും. അപ്പോൾ സെറം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് യൂസ് ചെയ്യാം കേട്ടോ. ഇത്രയുള്ള നമ്മുടെ ഈ ഷീറ്റ് മാസ്കിൻ്റെ ഇത്. നമ്മളിപ്പോൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ട് നല്ലൊരു ഗ്ലോ ഉണ്ട്, നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് നല്ലൊരു കൂളിങ് എഫക്റ്റ് തന്നെയാണ്. നന്നായിട്ട് മോയ്സ്ചറൈസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഷീറ്റ് മാസ്കിൽ ഒന്ന് തന്നെയാണ് ഈ നൈക്കിയുടെ ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം, നല്ല എഫക്റ്റീവ് ആയിരിക്കും. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനിയൊരു മോയ്സ്ചറൈസ് ചെയ്തതിൻ്റെ കാര്യമൊന്നുമില്ല. ഓൾറെഡി നമ്മുടെ ഫേസ് മോയ്സ്ചറൈസ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റിവ്യൂവിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.